പുരാവസ്തു ഇടപാടുകാരൻ മോൺസൺ മാവുങ്കലിന്റെ പണമിടപാടിൽ പങ്കില്ലെന്ന് കെ സുധാകരൻ. പരാതിക്കാരന്റെ ആരോപണങ്ങൾ തള്ളി. മോൺസന്റെ വീട്ടിൽ ചികിത്സയ്ക്കാണ് പോയത്. തന്നെ കൊടുക്കാൻ ചില കറുത്ത ശക്തികൾ പ്രവർത്തിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയും ഓഫീസുമാണ് ഇതിന് പിന്നിലെന്ന് സംശയിക്കുന്നുവെന്നും സുധാകരൻ ആരോപിച്ചു. തരത്തിലും അത്തരമൊരു സംഭവത്തിൽ എനിക്കൊരു പങ്കാളിത്തമുണ്ടെന്ന് തെളിയിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നതാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. കാരണം അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഡോക്ടർ മോൺസണുമായി എനിക്ക് ബന്ധമുണ്ട്. അഞ്ചോ ആറോ തവണ അവിടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്. അഞ്ചോ ആറോ ഏഴോ അതിനപ്പുറത്ത് ഉണ്ടാകാൻ സാധ്യതയില്ല. പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടർ എന്ന നിലക്കാണ് ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയത്. ആദ്യം എനിക്ക് നേരത്തെ മറ്റു തരത്തിലൊന്നും അദ്ദേഹത്തെ കുറിച്ച് അറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പുരാണ വസ്തുക്കളും വിലപിടിപ്പുള്ള മറ്റു പല കിരീടങ്ങളും വാളും പരിചയും ഖുറാനും സ്വർണത്തിൻ്റെ പേജുകളിൽ ആലേഖനം ചെയ്ത ഖുറാനും ഒക്കെ ഞാൻ അതിന് പോയതിന് ശേഷം ഞാൻ അതൊക്കെ അവിടെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു വലിയ ശേഖരം അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. കോടികൾ വിലമതിക്കുന്ന ഒരു പിന്നെ സാധനങ്ങളെന്നാണ് അദ്ദേഹം അതിനോട് പരിചയപ്പെടുത്തിയത്. ഞാനും അദ്ദേഹവും അദ്ദേഹത്തെ കാണാൻ പോയി എന്നതിനപ്പുറത്ത് ഈ പറയുന്ന കക്ഷികളെ കുറിച്ച് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ എന്നോട് സംസാരിച്ചു എന്ന് പറയുന്ന കക്ഷി കറുത്തിട്ടോ വെളുത്തിട്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെയൊരു സിറ്റിംഗ്, അങ്ങനെയൊരു ഡിസ്കഷൻ മോൻസിൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു കാരണവശാലും ഒരു കാലത്തും നടന്നിട്ടില്ല എന്ന് ഞാൻ അടിവരയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. ഈ സമയം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് 3-4 തവണ ഈ പയ്യനെ വിളിച്ചുവെന്ന് അവൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി വിളിച്ചു എന്നാണ് പറയുന്നത്. സെക്രട്ടറി വിളിച്ചുവെന്ന് അവൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഞാൻ എൻ്റെ ആരോപണമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ആ ഈ പറയുന്ന പരാതിക്കാരൻ്റെ സ്റ്റേറ്റ്മെൻ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് വെരിഫൈ ചെയ്യാലോ, മാധ്യമങ്ങൾക്കും വെരിഫൈ ചെയ്യാലോ? അതിൻ്റെ പിറകിലൊരു കൂടാലോചന ഇല്ലേ? 2018 ഞാൻ എം പി അല്ലല്ലോ. അപ്പോൾ കെ സുധാകരൻ എം പി 2018 എം പി ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും എം പി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് എനിക്കറിയില്ല.